ക്രൈസ്ത ലോകം, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗമരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചില ദൈവവചന ചിന്തകളുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണോ സംസാരിക്കുന്നത് അതോ മനുഷ്യരോടാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അന്യഭാഷ എന്ന ആത്മീയ അനുഭവത്തെക്കുറിച്ചും പലവിധത്തിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും ക്രൈസ്തവ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവവചനം യഥാർത്ഥമായി മനസ്സിലാക്കാതെ പലരും പല കാര്യങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഒന്നാമതായി, ചിലർ അന്യഭാഷ സംസാരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ആർക്കും മനസ്സിലാകാത്ത എന്തോ അപശബ്ദം പുറപ്പെടുവിക്കുന്നു എന്ന് പറയുന്നവരും, മനുഷ്യന് മനസ്സിലാകാത്ത ഈ ഭാഷ എന്തിന് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നവരും, അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നവർ ഉണ്ട്. അന്യഭാഷയിലാണ് സുവിശേഷം, അന്യഭാഷ സുവിശേഷം പറയുവാനാണെന്ന് പറയുന്നവരും ചിലരും. എന്നാൽ വേദപുസ്തകം ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, അന്യഭാഷ ഒരിക്കലും മനുഷ്യരോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം ആ ആത്മീയ അനുഭവം നമുക്ക് തന്നിരിക്കും. ഒന്ന് കൊരിന്ത്യർ 14:2 പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു മനുഷ്യനോടല്ല സംസാരിക്കുന്നത്, മറിച്ച് അവൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവവുമായിട്ട് സംസാരിക്കുന്ന കാര്യം ആരും തിരിച്ചറിയുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ വളരെ ശക്തമായി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ആ കാര്യം തിരിച്ചറിയണമെന്ന് ചിലരിങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർ പറയുന്ന ഒരു ന്യായം, അപ്പോസ്തല പ്രവൃത്തി 2 അവിടെ അന്ന് പറഞ്ഞ ഭാഷ അനേകർ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞത് മുഖാന്തരം 3000 രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള വാദമാണ് വരുത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെയും യഥാർത്ഥത്തിൽ അവിടെ കൂടിയിരുന്ന 120 അവർ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. അതിനുള്ള സാഹചര്യം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ജീവിത കാലയളവിന് ശേഷം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1:5, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. കർത്താവിന്റെ ഒരു വലിയ വാഗ്ദത്തമാണ് അവിടെ ശിഷ്യന്മാർ പ്രാപിക്കുന്നത്. കാരണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള ഒരു സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല 1:8 പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. മാത്രമല്ല, പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് 1:4 പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവർ അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തതനുസരിച്ച്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച്, യേശു ക്രിസ്തു തങ്ങളോട് കൽപ്പിച്ചതനുസരിച്ച് അവർ കാത്തിരുന്നു. എവിടെ കാത്തിരുന്നു?
1:15 ആ കാലത്ത് ഏകദേശം 120 പേരടങ്ങുന്ന സംഘം കൂടിയിരിക്കുമ്പോൾ അവിടെ അവർ ഒരു യേശുവിന്റെ അമ്മ മറിയയും മറ്റ് ശിഷ്യന്മാരുമെല്ലാം ഒരുമനപ്പെട്ട് അവരവിടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏകദേശം 10 കാലയളവിൽ അവർ ഒരുമിച്ച് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുമിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പെട്ടെന്ന്, അതായത് 2 വരാം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ നോക്കുക, പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയും അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. മാത്രമല്ല അഗ്നിജ്വാല പോലെ പിടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ കൂടിയിരുന്ന 120 പേരും സംസാരിച്ചത് അവർ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. അവർ ദൈവത്തോട് ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തതായ ആ സംസാരം അല്ലെങ്കിൽ ആ ഭാഷ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്നൊരു ശബ്ദ കോലാഹലം ഉണ്ടാകുകയാണ്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ശബ്ദമുണ്ടാകുകയാണ്. ഒരു വലിയ ബഹളമാറും ആ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ആ മാളികപുറിയിൽ നടക്കുകയാണ്. അതിന്റെ ശബ്ദം ബഹുദൂരം കേൾക്കുകയാണ്. നോക്കുക, അവിടുത്തെ പശ്ചാത്തലം പെന്തക്കോസ്ത് നാളിലാണ് ഇത് സംഭവിക്കുന്നത്. പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ്. സാധാരണയായി യഹൂദന്മാരുടെ പെരുന്നാളിന് വിവിധ ഭാഗങ്ങളിൽ ദേശത്തുള്ള യഹൂദന്മാരെല്ലാം പെരുന്നാളിന് അവിടെ ഒത്തുകൂടുക പതിവുണ്ടായി. യഹൂദന്മാർ മാത്രമല്ല, അങ്ങനെ യഹൂദന്മാർ ഒത്തുകൂടുന്ന വലിയ പെരുന്നാൾ അവിടെ നടക്കുന്നത് കൊണ്ട് ആ പെരുന്നാൾ സ്ഥലത്ത് കച്ചവടമെല്ലാം ചെയ്യേണ്ടതിന് വേണ്ടി മറ്റ് ജാതിക്കാരായിരിക്കുന്ന ആൾക്കാരും അവിടെ ഒരുമിച്ച് കൂടുക പതിവുണ്ടായത്. പെട്ടെന്ന് ഈ നഗരത്തിൽ ഈ കെട്ടിടത്തിനകത്ത് ഇപ്രകാരം ഒരു വലിയ ശബ്ദമുണ്ടായപ്പോൾ നാനാ ദേശത്തു നിന്നും ആൾക്കാർ അവിടേക്ക് ഓടിക്കൂടി. നമ്മുടെ ദേശത്തും അങ്ങനെയാണല്ലോ, അപ്രതീക്ഷിതമായി ഒരു ശബ്ദ കോലാഹലമോ എന്തെങ്കിലും ഒരു ബഹളമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ആൾക്കാർ ഓടിക്കൂടും. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾക്കാർ, വിവിധ ദേശത്തു നിന്ന് വന്ന ആൾക്കാർ, അവിടെ പെരുന്നാളിന് വന്ന ആൾക്കാർ, കച്ചവടക്കാരായ ആൾക്കാർ, അവരെല്ലാവരും അവിടെ ഒന്നിച്ചുകൂടി. അങ്ങനെ അവർ ഒന്നിച്ചുകൂടി ഇരുന്നു. പെട്ടെന്ന് ഇവർ ആ ശബ്ദ കോലാഹലം കേട്ടു. അവിടെ അന്ന് അവർ ദൈവത്തോട് സംസാരിച്ച ഭാഷ, അവർ നമുക്കറിയാം അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുമ്പോൾ രണ്ടു വിധത്തിലുള്ള ഭാഷകളായിരിക്കാം സംസാരിക്കും. ഒന്ന്, ലോകത്തിലുള്ള ഭാഷകൾ തന്നെ ആയിരിക്കാം. രണ്ട്, ലോകത്തിലുള്ള ഒരു ഭാഷയും ആയിക്കൊള്ളണമെന്നില്ല. അതാണ് 1 Corinthians 13 1 പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ച. അപ്പോൾ മനുഷ്യരുടെ ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുമുണ്ട്. അപ്പോൾ മനുഷ്യർ സംസാരിക്കുന്ന ചില ഭാഷയും ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്ന് വരാം. എന്നാൽ പലർക്കും പല ഭാഷകളും അറിയാത്തത് കൊണ്ടാണ് അന്യഭാഷ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഇരിക്കുന്നത്. ഈ വിമർശിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും അവരുടെ സ്വന്തം ഭാഷ പോലും അറിഞ്ഞുകൂടാ. ഒരു മലയാളിക്ക് ഒരിക്കലും, ഒരു കോട്ടയംകാരനായ മലയാളിക്ക് കണ്ണൂരിലുള്ള മലയാള ഭാഷ നന്നായിട്ട് അറിയുകയില്ല. കണ്ണൂരിലുള്ള ഒരു മലയാളിക്ക് തിരുവനന്തപുരത്തെ മലയാളം ഭാഷ അറിയുകയില്ല. സ്വന്തം ഭാഷ തന്നെ എല്ലാ ഇടത്തുമുള്ള ഭാഷ എല്ലാവർക്കും അറിയുകയില്ല. പിന്നെ എങ്ങനെയാണ് മറ്റു ഭാഷകൾ മനസ്സിലാക്കും, മറ്റു ഭാഷകളെല്ലാം എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനെക്കുറിച്ചുള്ള വിവരണമെല്ലാം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുന്നവർക്ക് അതിൻ്റെ യൂട്യൂബ് ലിങ്കൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് ലോകത്തിലെല്ലാ ഭാഷയും അറിയാവുന്ന ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അവർക്കറിഞ്ഞൂടാത്ത എന്തെങ്കിലും ഭാഷ പറയുമ്പോൾ ഇതെല്ലാം അപശബ്ദമാണെന്നും ഇത് ആവശ്യമില്ലെന്നും എന്നൊക്കെ പറയും. അപ്പോൾ അടുത്തൊരു ചോദ്യം വരികയാണ്, അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ചിലർ
അവിടെയാണ് ഇവർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുന്നത്. ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അന്ന് കൂടിയിരുന്നവർ 120 പേരും അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞപ്പോൾ അന്യഭാഷയിൽ മുഴുവൻ സുവിശേഷം പറഞ്ഞു, അന്ന് കേട്ടവരെല്ലാം ആ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു എന്നാണ് ഇങ്ങനെ തെറ്റായ ഒരു പഠനവും തെറ്റായ ചിന്താഗതിയും വെച്ച് പുലർത്തുകയാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഈ ശബ്ദകോലാഹലം കേട്ടപ്പോൾ ആൾക്കാർ ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ ചിലർ അവിടെ അവർ അവിടെ 120 പേർ ദൈവത്തോടാണ് സംസാരിച്ചത്, അല്ല കൂടി വന്ന ആളുകളോടല്ല സംസാരിച്ചത്, 120 പേരും അവർ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ദൈവത്തോട് സംസാരിച്ചതായ കാര്യങ്ങളിൽ മനുഷ്യന്റെ ഭാഷയുമുണ്ട്, ദൂതന്മാരുടെ ഭാഷയുമുണ്ട്. ആ മനുഷ്യരുടെ ഭാഷകളിൽ ചിലത് പറഞ്ഞപ്പോൾ ചിലർ കേട്ടവർ പറഞ്ഞു ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിച്ചു. എന്നാൽ മനസ്സിലാകാത്ത ചിലർ പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ശിഷ്യനായ പത്രോസ് അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരല്ല, ഇവർ കള്ളു കുടിച്ചവരല്ല. ഇന്ന് ചിലര് കഞ്ചാവടിച്ചിട്ടൊക്കെയാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ്, എന്ന് അന്നത്തെ പോലെ പരിഹാസികൾ ഇന്നുമുണ്ട്. അപ്പോൾ പരിഹസിച്ചവരോടും എല്ലാവരോടും ചേർത്തുകൊണ്ട് പത്രോസ് അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് അന്യഭാഷയിലല്ല, മറിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് യഹൂദനായതാൻ യഹൂദന്മാരുടെ മാതൃഭാഷയാണ്. യഹൂദന്മാരുടെ മാതൃഭാഷ എബ്രായ ഭാഷയുണ്ട്, പ്രാദേശികപരമായി അരാമ്യ ഭാഷയുണ്ട്, പിന്നെ പണ്ഡിതന്മാരായിരിക്കുന്ന യഹൂദന്മാർക്ക് ഗ്രീക്ക് ഭാഷ വശമുണ്ട്, അങ്ങനെ മറ്റു പലവിധം. എന്നാലും മുക്കുവനായ പത്രോസ് ഒരുപക്ഷെ രണ്ട് ഭാഷ പത്രോസിന് എന്തായാലും അറിയാം, ഒന്നുകിൽ എബ്രായ ഭാഷ അല്ലെങ്കിൽ അരാമ്യ ഭാഷ. അവിടുത്തെ അവരുടെ കൂടി വന്നത് മുഴുവനും യഹൂദന്മാർ. അങ്ങനെ യഹൂദന്മാരോട് യഹൂദ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി പത്രോസ് അവരോട് സുവിശേഷം പറയുക. ഇവിടെ ആളുകൾക്ക് വന്നതായ തെറ്റിദ്ധാരണ, അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ടത് ദേശത്തു നിന്ന് വന്ന നാനാജാതിയിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ രക്ഷിക്കപ്പെട്ടതാണ് 3000 പേര് എന്നും തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതല്ല, അന്ന് രക്ഷിക്കപ്പെട്ട 3000 പേർ ആ 3000 പേരും യഹൂദന്മാരായിരുന്നു. ജാതികളിൽ നിന്നുള്ള ആദ്യമായിട്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നേലിയോസ് എന്ന വ്യക്തിയാണ് ജാതികളിൽ നിന്ന് ആദ്യമായി രക്ഷിക്കപ്പെട്ടത്. പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട 3000 പേരും യഹൂദന്മാരായിരുന്നു. കാരണം പത്രോസ് അന്ന് യഹൂദന്മാരോടാണ് സംസാരിച്ചത്. ആ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, പത്രോസ് ഒരിക്കലും ജാതികളോട് സംസാരിക്കുന്നത് പോലെ അല്ല യഹൂദന്മാരോട് സംസാരിച്ചത്. യഹൂദ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി, യോവേൽ പ്രവചനത്തെ അടിസ്ഥാനമാക്കി, അതുപോലെ തന്നെ ദാവീദിന്റെ സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി, അവർക്ക് വരുവാനിരിക്കുന്ന മശിഹയാണ് യേശു എന്ന് തെളിയിക്കുകയും അവരുടെ അടുക്കൽ വന്നതായ മശിഹയെ അവർ ക്രൂശിച്ചു കൊല്ലുകയും എന്നാൽ ക്രൂശിച്ചു കൊന്ന യേശു പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള പ്രവചന നിവർത്തിയെന്നോണം യേശു ക്രിസ്തു മരണത്തെ ജയിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങൾ ദൈവം ഗണ്യമാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ, ആ യഹൂദന്മാരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, അയ്യോ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വന്ന മശിഹയാണല്ലോ ഞങ്ങൾ കൊന്നുകളഞ്ഞത്, ഞങ്ങൾ ആ കുറ്റവാളിയായിരിക്കുന്ന ബർണബാസിനെ വിട്ടയച്ചിട്ട് ഞങ്ങളുടെ അടുക്കൽ വന്ന് രോഗികളെ സൗഖ്യമാക്കിയ, വിശന്നവർക്കപ്പം നൽകിയ, ദുഃഖിതരെ ആശ്വസിപ്പിച്ച ആ യേശുവിനെയാണല്ലോ ഞങ്ങൾ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത്. പീലാത്തോസ് അന്ന് ചോദിച്ചു നിങ്ങൾക്ക് ആരെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ബറബാസിന് മതി, യേശുവിനെ വേണ്ട, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചതായ ആ യേശുവിനെയാണല്ലോ ഞങ്ങൾ കൊന്നുകളഞ്ഞത് എന്നുള്ളതായ ആ വലിയ പശ്ചാത്താപവും ഹൃദയത്തിൽ ആഴമേറിയ മുറിവും ഹൃദയത്തിൽ ആഴമേറിയ കുത്തും ഏറ്റപ്പോൾ അവർ പശ്ചാത്താപ വിവശരായി അവർ അന്ന് പത്രോസിനോട് പറഞ്ഞു, അവിടെ എന്താണ് പറഞ്ഞത്? 37-ാമത്തെ വാക്ക് 2:37, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോട് സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്നാനമേൽപ്പിനെന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നവരോട് പറഞ്ഞു. അവരോട് മാനസാന്തരപ്പെടുവാനായിട്ട് ഉള്ളതായ സന്ദേശം പറയും. പ്രിയമുള്ളവരെ, അവിടെ സുവിശേഷം അറിയിച്ചത് പത്രോസ് ഒരിക്കലും അന്യഭാഷയിലല്ല സുവിശേഷം അറിയിച്ചത്, മറിച്ച് തന്റെ സ്വന്തമായ ഭാഷയിലാണ് സുവിശേഷം.
എന്നാൽ മാളികമുറയിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പറഞ്ഞത് അന്യഭാഷ, അവർ ദൈവത്തോട് സംസാരിച്ചു. ഈ കാലഘട്ടത്തിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യരോട് സുവിശേഷം പറയുകയല്ല, അവൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യരോട് സുവിശേഷം പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ സുവിശേഷം പറയും, അല്ലെങ്കിൽ മറ്റു ഭാഷക്കാരുടെ ഇടയിൽ പോകുമ്പോൾ ഒരുപക്ഷെ ട്രാൻസ്ലേറ്ററിനെ ഏർപ്പെടുത്താറുണ്ട്. അതല്ല എങ്കിൽ ആ അവിടെ പോയി നിന്ന് ആ ഭാഷ പഠിച്ചിട്ട് അവരോട് സുവിശേഷം പറയാറുണ്ട്. സുവിശേഷം പറയുന്നത് കേൾവിക്കാരൻ്റെ മാതൃഭാഷയിലും ദൈവത്തോട് സംസാരിക്കുന്നത് അന്യഭാഷയിലുമാണ്. ഈ ഒരു കാര്യം എൻ്റെ പ്രിയ സ്നേഹിതർ വളരെ ശക്തമായി മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. നമുക്കറിയാം, ജാതികളോട് സുവിശേഷം പറഞ്ഞപ്പോഴല്ല, യഹൂദ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയിട്ടല്ല, മറിച്ച് യേശുവിൻ്റെ ജീവചരിത്രം അല്ലെങ്കിൽ പ്രകൃതിയുടേതാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് മറ്റുള്ളവരോട് അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞത്. അപ്പോൾ പെന്തക്കോസ്ത നാളിൽ രക്ഷിക്കപ്പെട്ടത് ഒരിക്കലും ജാതികളല്ല, യഹൂദന്മാരായവരാണ്. യഹൂദന്മാരായവരോട് യഹൂദന്മാരുടെ മാതൃഭാഷയിൽ സംസാരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്കൊരു വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, അന്യഭാഷ ഒരിക്കലും സംസാരിക്കുന്നത് ഒരിക്കലും മനുഷ്യരോടല്ല. അതുകൊണ്ട് കേൾക്കുന്നതായ മനുഷ്യർ ഒരിക്കലും വാശി പിടിക്കരുത്. അന്യഭാഷ എനിക്ക് മനസ്സിലാകണം, അന്യഭാഷ എനിക്ക് തിരിച്ചറിയണം, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇത് കഞ്ചാവിടിച്ചിട്ടാണ് പറയുന്നത് എന്ന് ആരും തന്നെ വാശി പിടിച്ച് പറയരുത്. കാരണം അത് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തോട് സംസാരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അത് നമുക്ക് ഒന്ന് കൊരിന്ത്യർ 14:2 തന്നെ കാണുന്നു. ഒന്നാമതായി അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കും. 14:4 പറയുന്നു, അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തും. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഒരിക്കലും ജാതികളോട് സുവിശേഷം പറയുകയല്ല, മറിച്ച് അവൻ ദൈവത്തോട് സംസാരിക്കുകയും അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വയമായ ആത്മീയ വർധന വരുത്തുന്ന ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഭവമാണ് അന്യഭാഷാ ഭാഷണം എന്നുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ അനേകർ അന്യഭാഷാ ഭാഷണത്തെ കളിയാക്കുകയും വിമർശിക്കുകയും സംശയമുളവാക്കുന്നതായ ചിന്തകൾ, മറ്റ് പല വചനത്തെ അതിൻ്റെ സന്ദർഭത്തിൽ മനസ്സിലാക്കാതെ ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, വാദിച്ച് ജയിക്കണമെന്നുള്ള കാര്യത്തിൽ സന്ദർഭത്തിൽ നിന്ന് യാതൊരുവിധമായ ബന്ധവുമില്ലാതെ വാക്യങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ചിലർ അന്യഭാഷയ്ക്കെതിരെ വളരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അങ്ങനെയുള്ളവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ദൈവത്തോടൊരു ദിവസം കണക്ക് പറയേണ്ടതായ ആവശ്യമുണ്ട്. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അങ്ങനെ ആത്മീയ വർധന വരുവാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ആത്മീയത്തെ താഴോട്ട് പോകുവാനല്ല, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വർധന ആവശ്യമാകുന്നു. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചാലും എന്റെ ആകമേയുള്ളവൻ നാൾക്ക് നാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ആത്മീയപരമായി വളരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്വത്തിനായി കാത്തിരുന്നു കൊണ്ട് അന്യഭാഷ അടയാളത്തോടുകൂടെ കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് ദൈവനാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നന്ദി കരേറ്റിക്കൊണ്ട് ഈ ദൈവിക അനുഭവങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. കാലങ്ങൾ ഇനി അധികമില്ല. നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തുനിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തെ തന്നെ പാർക്കുവേ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ കർത്താവിന്റെ സാക്ഷികളാകുവാൻ ഒരു വലിയ ശക്തി ആവശ്യമാണ്, വലിയ ആത്മീയ വർധന ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പഴയ പൊത്തുപൊരുത്തതായ ജീവിതം കൊണ്ട് ഒരിക്കലും ഇനിയുള്ള കാലം മുന്നോട്ട് പോകാമെന്ന് ആരും ധരിക്കരുത്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറി വരുമ്പോൾ അവിടെ ദൈവശക്തിയുടെ ഒരു പ്രദർശനശാലയായി മാറുവാൻ എന്നെയും നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വെറും വചനമായിട്ടല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയായിട്ടത്രേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്.
നിരാത്രിക്കാലം നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ കേൾവിക്കാരെ, നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരിക്കാം, എന്നാൽ നിങ്ങളെ അസാധാരണമായി ഇരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാക്കുവാൻ ഇന്ന് രാത്രിക്കാലം കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, ദൈവം നൽകുന്ന ആത്മീയ അനുഭവങ്ങളെ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. ചിലപ്പോൾ കള്ളനാണയങ്ങൾ കണ്ടു എന്ന് വരാം, കള്ളനാണയങ്ങളുണ്ട് എന്ന് കരുതി നല്ല നാണയം ഇല്ല എന്നല്ല, കർത്താവ് നൽകുന്നതായ ആ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. കർത്താവ് പറയുന്നു, അന്യഭാഷ എന്ന് പറയുന്നത് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നതാണ്. ഇതൊരിക്കലും എഴുതി പഠിച്ചതല്ല, അനുകരിച്ചു പറയുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ് അത് ഉച്ചരിപ്പാൻ നൽകിയത്? അവനെ സൃഷ്ടിച്ചതായ, അവനെ വീണ്ടെടുത്തതായ, അവനെ പരിപാലിക്കുന്നവനായ ആ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാനുള്ള ഒരു മാധ്യമമാണ്. ഒരു ഈ അന്യഭാഷ എന്ന് പറയുന്നു, പറയുന്നവരും കേൾവിക്കാരും തിരിച്ചറിയുന്നില്ല, മറിച്ച് അവരെ ഹൃദയത്തെ അറിയുന്ന വലിയവനായിരിക്കുന്ന ദൈവം അത് അറിഞ്ഞുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു ചോദ്യം വരുന്നത്, അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ? എന്തിനാ അന്യഭാഷ ദൈവത്തോട് അതൊക്കെ ഒരുതരം ബാലിശമായിരിക്കുന്ന വാദങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ചില യുക്തിവാദികൾ പാപത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവിടെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിവില്ലായിരുന്നു, അല്ല എല്ലാ വൃക്ഷങ്ങളും നട്ട കൂട്ടത്തിൽ പിടിപ്പിച്ച കൂട്ടത്തിൽ പിന്നെ എന്തോലെ തിന്നാൻ പാടില്ലാത്ത ഒരു വൃക്ഷം ഏതൻ തോട്ടത്തിൽ കൊണ്ട് ദൈവം വെച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചില യുക്തിവാദികൾ ചോദിക്കുന്ന ബാലിശമായ ഒരു ചോദ്യമാണ്. ദൈവത്തോട് സംസാരിക്കും, പിന്നെ എന്തിനാ അന്യഭാഷ, അവരവരുടെ മാതൃഭാഷയിൽ സംസാരിച്ച ദൈവം കേൾക്കത്തില്ല എന്നൊക്കെ ചോദിക്കുന്നത് വെറും യുക്തിവാദികൾ ചോദിക്കുന്ന പോലെ ബാലിശമായിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അത്തരം ചോദ്യങ്ങളെ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത അപരിശുദ്ധാത്മാവിന്റെ നിറവിനായി, അതുപോലെ തന്നെ അന്യഭാഷ അടയാളത്തോടുകൂടെ, ആത്മീയ അനുഭവത്തോടുകൂടെ ഈ നാളുകളിൽ നമുക്ക് മുന്നേറാം. കേവലം ഒരു അന്യഭാഷ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കരുത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുന്നു, കൂടാതെ ദൈവീയ കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരായി തീർന്നുകൊണ്ട് ഈ നശ്വരമാകുന്ന ലോകത്ത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അലാവോളം ഉത്സാഹത്തോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും അവന് വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ ഓരോരുത്തരിലും വ്യാപരിക്കപ്പെടുമാറാകട്ടെ. നമ്മുടേതാകുന്ന വാക്കുകളിൽ അനേകർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനശാലയായി മാറുവാൻ ഇന്ന് രാത്രിക്കാല ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെതായ ആ അനുഭവങ്ങൾക്കെതിരായി വരുന്ന സകല ചിന്താഗതികളെ അതിന്റെ അവജ്ഞയോടുകൂടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവയെല്ലാം വെറും മാനുഷികപരമായ തത്വശാസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറും തത്വശാസ്ത്രയും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുതെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അങ്ങനെയുള്ള തത്വശാസ്ത്രം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കാതിരിക്കുവാൻ ജാഗ്രതയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് എനിക്കൊരു വാക്ക് പറയുവാനുള്ളത്, പലപ്പോഴും പലവിധമായ ആശയങ്ങൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ കരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ജീവിതത്തിൽ സംശയങ്ങളും അതുപോലെ തന്നെ ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്താക്കുഴപ്പമുണ്ടാകുന്ന വ്യക്തികൾ, യൗവനക്കാർ, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളെ നിങ്ങളുടെ ശുശ്രൂഷകൻ, നിങ്ങളുടെ സഭയിലെ പാസ്റ്ററോട് ചോദിച്ച് മനസ്സിലാക്കി സംശയ നിവാരണം വരുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. തീർച്ചയായും അനേക ദൈവദാസന്മാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാനായിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് അപ്രകാരം ഒരു സംശയ നിവാരണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതുപോലെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിങ്ങളുടേതായ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ദൈവം നൽകുന്ന കഴിവിനനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച കർത്താവിന്റെ വേലയും മുന്നേറാം, ഒരുമിച്ച കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, ദൈവം നൽകുന്ന ആത്മീയ അനുഭവങ്ങളെ സ്വായത്തമാക്കാം. എല്ലാവിധത്തിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാത്രി ഒരു ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ അത്യന്തപരമാകുന്ന ശക്തിയാ നിറയുവാൻ ഇന്ന് രാത്രിക്കാലം കർത്താവിൻ്റെതായ അഭിഷേകത്താ നിറയുവാൻ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രിക്കാലം നമ്മെ തന്നെ ഒന്ന് ഭരമേൽപ്പിക്കും. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കരുണാസമ്പന്നൻ തിരുനീതുമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായ എന്നീ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, അന്യഭാഷ എന്ന ആത്മീയ അനുഭവത്തെ കുറിച്ചുള്ള
ചില ചിന്തകൾ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് കർത്താവ് ഈ മീഡിയയിലൂടെ സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ച വലിയതേക്ക് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാല കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഇനി കേൾക്കുവാൻ പോകുന്നവരെയും കർത്താവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, ദൈവത്തിന്റെ കൃപകളാൽ നിറച്ച് അടികളെ വഴി നിർത്തി സഹായിച്ചാട്ടെ. എല്ലാ നന്മകളും നൽകി മാനിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.